ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് നബി തങ്ങൾ പുകഴ്ത്തി പറയുമ്പോഴെല്ലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, നബിയേ നബിയേ, അതദ്കുറു, നിങ്ങൾ ഓർക്കുന്നത് അജൂസൻ, കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞുപോയ ഒരു പ്രായമായ ഉമ്മയെ കുറിച്ചാണോ, പ്രായമായ ഒരു പെണ്ണിനെ കുറിച്ചാണോ, എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ എന്ന് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ആ ഖദീജ ബീവിനെ ലഖദ് അബ്ദലകല്ലാഹു ഖൈറം മിൻഹാ, ആ ഒരു ഖദീജ ബീവിയെക്കാളും എത്രയോ ഖൈറായ ചെറുപ്പക്കാരിയായ ഭാര്യയെ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടില്ലയോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അതായത് അവര് തന്നെ, ആയിഷ ബീവി പറഞ്ഞ ഞാന് അതന്നെ, ഖദീജ ബീവിക്ക് പ്രായമല്ലേ, 65 വയസ്സായിട്ടല്ലേ മരിക്കുന്നത് റളിയല്ലാഹു അൻഹ. തങ്ങൾക്ക് ഖദീജ ബീവിക്ക് 65 വയസ്സായപ്പോ തങ്ങൾക്ക് 50 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ശരിക്കും ഒരു ഉമ്മയുടെ ഒരു പ്രായ വ്യത്യാസം പോലെ തോന്നും. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ തങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ബീവിക്ക് എത്രയാ? 40 വയസ്സാ. ആയിഷ ബീവിൻ്റെ കഥ പറയുന്ന ഒരൊറ്റ ആളും ഖദീജ ബീവിൻ്റെ കഥ പറയാറില്ല. അത് ചേർത്ത് വായിക്കണം നബി തങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കണമെങ്കിൽ. 25 വയസ്സുള്ളപ്പോൾ ഒരു യുവാവായിരുന്നപ്പോൾ നബി തങ്ങൾ കല്യാണം കഴിച്ചത് ആരെയാണ്? 40 വയസ്സുള്ള ഖദീജ ബീവിയാണ്. അവരുടെ രണ്ട് ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ടുണ്ട്. ആദ്യ കല്യാണം കഴിഞ്ഞു, അവർ മരിച്ചു, രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു, എന്നിട്ടാണ് ബീവി നബി തങ്ങൾ കല്യാണം കഴിക്കുന്നത്. ആ ബീവി നബി തങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാരണം അന്ന് നബിയല്ല അവരെ കല്യാണം കഴിക്കുമ്പോൾ. ആസ് എ പേഴ്സൺ ഹി ചോസ് ടു ഹാവ് ഓൺലി വൺ. അതാണ് തങ്ങൾ നുബുവത്ത് കിട്ടിയാൽ പിന്നെ അള്ളാഹു പറയുന്ന ആജ്ഞ പ്രകാരമേ ചെയ്യാൻ പറ്റൂ. നുബുവത്ത് കിട്ടുന്നവരെ വേറൊരു ഭാര്യ നബി തങ്ങൾ കല്യാണം കഴിച്ചില്ലെന്ന് മനസ്സിലാക്കണം. ബീവിയോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 25 വർഷത്തോളം ജീവിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര അത്ഭുതമല്ലേ അത്? ബീവി വഫാത്താകുന്നവരെ ആരെയും കല്യാണം കഴിച്ചില്ല. ആരെ? തങ്ങളെക്കാളും 15 വയസ്സ് പ്രായമുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. പെണ്ണുങ്ങൾക്ക് ഇനി ഒരേ ഏജ് തന്നെ ഭർത്താവിനും ഭാര്യ. ഇപ്പോഴൊക്കെ കുട്ടികളൊക്കെ അങ്ങനെ കല്യാണം കഴിക്കുന്നത് ആയിക്കോട്ടെ, അവർക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഒരു ഏജ് ചെറിയൊരു ഡിഫറൻസ്. കാരണം പെണ്ണിൻ്റെയും ആണിൻ്റെയും ശരീര വളർച്ചയും ശരീരത്തിൻ്റെ പ്രകൃതിയും ഒരുപോലെയല്ല. എങ്ങനെ ചിന്താവാദം വിളിച്ചിട്ടും കാര്യമില്ല, അതങ്ങനെയല്ല. ആണുങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഒരു കായബലം പെണ്ണുങ്ങൾക്കില്ല. പെണ്ണുങ്ങൾക്ക് നൽകുന്ന മാനസിക കരുത്ത് ആണുങ്ങൾക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. രണ്ടും രണ്ടാണ്, രണ്ടും വ്യത്യസ്തമാണ്, രണ്ടും ബോത്ത് ഹാവ് ടു സെർവ് ടു ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ്. അതിനെന്താ കുഴപ്പം? കുട്ടികളെ കണ്ട കുട്ടികൾ വലിയ മനുഷ്യന്മാരെ പോലെ നമ്മുടെ കാര്യമുണ്ടോ? കുട്ടി കുട്ടിയാണ്. ആ കുട്ടിക്ക് കുട്ടിയുടേതായ ലോകമുണ്ട്, പൂർണ്ണ മനുഷ്യന് വേറൊരു ലോകമുണ്ട്. ആണും പെണ്ണും ഒന്നാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ന്യൂട്രൽ ജെൻഡർ ന്യൂട്രാലിറ്റി ഇതൊക്കെ വെറുതെ കുറെ ആഭാസം, കുറച്ചൊക്കെ ഒരു വെറൈറ്റി വേണം തോന്നുമ്പോൾ പറയണം, തിരിച്ചു വന്നോളൂ. നമ്മൾ പറയുന്നത് സ്വന്തം ഭാര്യ സെയിം ഏജ് ആയ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഞാൻ പറയണം. ഐ എം നോട്ട് ഇത് മൊത്തത്തിൽ അങ്ങനെയാണ് എന്ന് പറയല്ല, പക്ഷേ വലിയൊരു ശതമാനത്തോളം അത് ശരിയാണ്. ഒരു പ്രസവം കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം കുറഞ്ഞു തുടങ്ങും. രണ്ട് കുട്ടികളായിക്കഴിഞ്ഞാൽ വീണ്ടും ശരീരം തളർന്നു പോകും. അപ്പോൾ ഈ ഭർത്താവ് ചക്കൻ എപ്പോഴും ചുള്ളനായിട്ട് നടക്കുന്നുണ്ടാവുക. കാരണം ഇപ്പോഴൊക്കെ ശാരീരികമായിട്ടുള്ള പെണ്ണ് അനുഭവിച്ച പോലെ പ്രയാസമൊന്നും ഇല്ലല്ലോ. അവൾ ഗർഭം ധരിച്ചു, കൊണ്ടുവന്ന് പ്രസവിച്ചു, മുലയൂട്ടി വളർത്തി, അവർക്ക് വേണ്ടി ഒരുപാട് രാത്രികൾ ഉറക്കൊഴിച്ചു. പിന്നെ കുറച്ചുകൂടെ കാലം കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാൻ തുടങ്ങും, ഇത് ആരാങ്ങൾ, പെങ്ങളാണോ ഉമ്മയാണോ? അപ്പോഴേക്കും ഇവൻ്റെ മനസ്സിൽ വസ്വാസം തുടങ്ങി, ഇനി ഇങ്ങനെ ഇവളെ കൊണ്ടു നടക്കാം. അപ്പോൾ പിന്നെ ഓന് പിന്നെ മെസ്സേജ് ചെയ്യാൻ തുടങ്ങും, വേറെ പലരോടും ചാറ്റിംഗ് തുടങ്ങും, കളിയാവും. എവിടെ? അവൻ്റെ സെയിം ഏജിൽ കല്യാണം കഴിച്ച പെണ്ണായിരിക്കും അത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വഫാത്ത് വരെ നബി തങ്ങൾ കൊണ്ടു നടന്നു എന്ന് മാത്രമല്ല, ബീവിയുടെ വഫാത്ത് വരെ, ബീവി വഫാത്തായതിന് ശേഷം അത്രമേൽ നബി തങ്ങൾ ബീവിയെ ഓർക്കുമായിരുന്നു. എന്തൊരു സാധനം വീട്ടിൽ വന്നാലും ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾ ഇവിടെ അവർക്ക് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറയും സ്വല്ലല്ലാഹു. ആയിഷ ബീവി പറയാം, എനിക്ക് ഇത്രമേൽ അസൂയ തോന്നിയ ഒരു ഭാര്യ നബിയുടെ ഭാര്യമാരിലില്ല ഖദീജ ബീവിയെക്കാളും. ഖദീജ ബീവിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, പക്ഷെ എനിക്ക് അവരോട് ഭയങ്കര അസൂയായിരുന്നു. എന്തേ? അള്ളാഹുവിൻ്റെ റസൂൽ അവരെ കുറിച്ച് ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ പറയും. ആ ഒരു സ്നേഹം നമ്മൾ കാണണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹത്തെ സംബന്ധിച്ച് ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകൾ അറിയണം, ആയിഷ ബീവിക്ക് നബി തങ്ങളോടുമായുള്ള ജീവിതത്തിൽ ഒരു നോ ഒപ്രഷൻ, ഒരു ഒപ്രഷനും ഒരു ഇൻജസ്റ്റിസും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല,
Aisha Bibi radiyallahu anha, she was fully satisfied. Aisha Bibi, she was proud to have Rasulullah as her husband. Why you should be bothered about it? Aisha Bibi radiyallahu anha, Habiba Nabi, enikku maatram kittanamna paranjathu. Adalle Aisha Bibi charithrokka paranjathu. Aisha Bibi oru oppression nadannundengil, oru injustice nadannundengil, paranjathokke seriyaanu. Oru mental, physical torturing endengil Nabi cheytho. പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് മുറവുള കൂട്ടുന്ന കാര്യം എന്താ? ഷീ ഡിഡ്ന്റ് ഹാവ് എനി കംപ്ലൈന്റ്സ്, ദെൻ വൈ യു ഷുഡ് ബി ബോദേർഡ് അബൌട്ട് ഇറ്റ്. ഐ ഖദീജ ബീവിയുടെ ചരിത്രം കൂടെ ചേർത്ത് വായിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് പറയുമ്പോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന് ചെയ്തു കൊടുത്ത സേവനങ്ങളെ സംബന്ധിച്ച് നബി ഞങ്ങൾ പറയുന്നുണ്ട്, ആയിഷ എന്റെ ഖദീജയോളം ആവാൻ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. ആരും എനിക്ക് ഒന്നും ഒരു നയാ പൈസ പോലും തരാത്ത കാലത്ത് കയ്യിലുണ്ടായിരുന്ന കാശ് ദീനിന് ചെലവഴിച്ച മഹദിയാണ് എന്റെ ഖദീജ. നബി ഞങ്ങൾ പറയാം റളിയല്ലാഹു അൻഹ. ഹബീബായ നബി ഞങ്ങൾക്ക് മാനസികമായ വലിയൊരു പ്രയാസം വന്നപ്പോ ഇഖ്റഇന്റെ വചനങ്ങളുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന് വഹിയുമായി വന്നപ്പോ ആ മഹദിയല്ലേ ഹബീബിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പൊ നബിക്ക് 40 വയസ്സ്, ഖദീജ ബീവിക്ക് 55 വയസ്സ്. യാ മുഹമ്മദു എന്റെ ഭർത്താവായ നബിയേ, ലാ യുഖ്സീകല്ലാഹു അബദാ, ഒരിക്കലും നിങ്ങൾ അള്ളാഹു കൈവടിയുകയില്ല, നിങ്ങൾ അപമാനിക്കുകയില്ല, നിങ്ങൾ നല്ലവരല്ലേ, ഇന്നക ലതസ്ലുർ റഹീം, കുടുംബബന്ധം ചേർത്തുന്നവരല്ലയോ, വതഖിറുദ്ദൈഫ, അതിഥികളെ സൽക്കരിക്കുന്നവരല്ലയോ, വതഹ്മിലുൽ ഖല്ല, ഭാരം ചുമക്കുന്നവരല്ലേ, വതുഈനുൽ മൽഹൂഫ, പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നവരല്ലയോ, വതുഈനു അലാ നവായിബിൽ ഹഖ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ അവിടെ ഓടിച്ചെല്ലുന്ന ആള് നിങ്ങളല്ലയോ നബിയെ, അങ്ങനത്തെ ഒരാളെ അല്ലാഹു ഒരിക്കലും കൈവെടിയുകയില്ല. അതുകൊണ്ട് ഹിറായിൽ നിങ്ങളെ വന്ന് കണ്ടതൊരു പിശാചല്ല, അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു വിളിയാളമായിരിക്കണം. നമുക്ക് വറക്കത്തുബിനു നൗഫൽ എന്റെ അമ്മായിയുടെ മകന്റെ അരികത്തേക്ക് പോയി നോക്കാം. അവിടെ ചെന്നിട്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, ആരാണിത്? ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഒരു സപ്പോർട്ട് തങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, നബിയേ, ഖദീജ ബീവി അതാ വരുന്നുണ്ട്. നബിയേ, കയ്യിൽ അങ്ങേക്ക് ഭക്ഷണവുമായി വരുന്നുണ്ട്. ഖദീജ ബീവി ഇപ്പൊ വരും. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. ഫഖിർഹാ മിന്നിസ്സലാം വമിനല്ലാഹിസ്സലാം. ബീവിയോട് പറയണം, നബിയേ, ഞാൻ ജിബ്രീൽ അവരോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. മാത്രമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തും ഖദീജ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം. വബശ്ശിർഹ, ഖദീജ ബീവിയോടൊരു സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം. ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഖബ ഫീഹ വലാ നസബ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒറ്റ മുത്തിനാലുള്ള ഒരു കൊട്ടാരം, അവിടെ ക്ഷീണമോ തളർച്ചയോ ഒന്നും ബീവിക്കുണ്ടാവില്ല. ഒറ്റ മുത്തിനാലുള്ള വലിയ ഒരു കൊട്ടാരം സ്വർഗത്തിൽ അള്ളാഹു ആദരമായി ഖദീജ ബീവിക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ബീവിയോട് പറയണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം.